യഥാർത്ഥത്തിൽ കോൺഗ്രസ് എവിടെയാണ് എങ്ങോട്ടാണ്? ആ ഒരു ചോദ്യം പ്രസക്തമാകുന്ന കാലമാണ്. ഗുജറാത്തിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു, ഹിമാചലിൽ കഴിഞ്ഞു, ഭാരത് ജോഡോ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ ഖാർഗെയുടെ വരവൊക്കെ കോൺഗ്രസിനൊരു ഉണർവുണ്ടാക്കും എന്ന് ആരെങ്കിലും കരുതിയിരുന്നെങ്കിൽ അതങ്ങനെയൊന്നും അല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ തന്നെ. രാഹുൽ ഗാന്ധിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാത്രമല്ല, ഖാർഗെ വന്നതിന് ശേഷം ഒരു എന്ത് ചെയ്യുന്നു പോലും അറിയുന്നില്ല, ഒരു അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ല, ഒരു പാർട്ടി പരിപാടികൾ. ഇപ്പം ഭാരത് ജോഡോ യാത്ര പോയി, അതങ്ങ് ഗുജറാത്തിലേക്ക് എത്തുന്നു, രാജസ്ഥാനിലേക്ക് എത്തുന്നു. പിന്നെ അത് അവിടെ രാജസ്ഥാനിലേക്ക് എത്തുമ്പോൾ തന്നെ ഗുജറാത്തിലെ ഇലക്ഷനാണ്. അപ്പോൾ ഇതും ഗുജറാത്ത് ഇലക്ഷനും ഭാരത് ജോഡോ യാത്രയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ അടുത്ത ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ. അല്ല, ശരിക്കു പറഞ്ഞാൽ ഈ നമ്മൾ ആദ്യമേ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒന്ന് ശ്രമിച്ചാൽ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിരുന്നു. പക്ഷെ അവിടെ രാഹുൽ ഗാന്ധി പോയതേ ഇല്ല, പോയതുമില്ല, ഖാർഗെയും പോയില്ലെന്നാണ്. ഖാർഗെ ലാസ്റ്റിലോ മറ്റോ ഒന്നോ ഏതോ ഒരു യോഗത്തിൽ പങ്കെടുത്തു. പക്ഷെ ഖാർഗെയൊന്നും അങ്ങനെ ഒരു ക്രൗഡ് പുള്ളർ അല്ല. നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് അധ്യക്ഷൻ എന്ന് പറഞ്ഞ് ഇപ്പൊ കേരളത്തിൽ വന്നാൽ പോലും അദ്ദേഹത്തിന് ആളെ കൂട്ടാൻ കഴിയില്ല. ഇവിടെ ഒരു ഏതെങ്കിലും ഒരു സാധാരണ നേതാവ്, ഒരു പ്രാദേശിക നേതാവ് കൂട്ടുന്ന ആളെ പോലും അദ്ദേഹത്തിന് കൂട്ടാനോ അങ്ങനെ ആവേശം ഉണർത്താനോ ഒന്നും കഴിയില്ല. രാഹുൽ ഗാന്ധിയൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ അണികൾക്കിടയിൽ ഒരു വികാരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നെഹ്റു കുടുംബത്തെ രാഹുൽ ഗാന്ധി അവിടെ ചെല്ലാതിരുന്നത് ഒരു മണ്ടത്തരമായി എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം ഗുജറാത്തിൽ മൂന്നാല് റാലികൾ സംഘടിപ്പിച്ചു. അദ്ദേഹം ഈ ഭാരത് ജോഡോ യാത്രയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഇപ്പോ തന്നെ രാജസ്ഥാനിൽ പരസ്പരം മുഖാമുഖം നിന്ന് തെറിവിളി തുടങ്ങി സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം അത് ഒത്തുതീർപ്പുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലേക്ക് ഭാരത് ജോഡോ യാത്ര വരികയാണ്. ആ ഭാരത് ജോഡോ യാത്ര തടയുമെന്ന് അവിടുത്തെ ഗുർജാർ സമുദായം, അതായത് സച്ചിൻ പൈലറ്റിന്റെ സമുദായം ഭീഷണി മുഴങ്ങി. അപ്പൊ യാത്രയെങ്ങാനും തടഞ്ഞാൽ അതുണ്ടാക്കിയേക്കാവുന്ന ഒരു ദേശീയ നാണക്കേടുണ്ട്. അതെ അതെ, മാധ്യമ ശ്രദ്ധ. ആ അത് അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു താൽക്കാലിക വെടിനിർത്തലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മളിത് പലവട്ടം കണ്ടിട്ടുള്ളതാണ്, കോൺഗ്രസിലെ ഈ വെടിനിർത്തലൊക്കെ. ഇതേ ഗെഹ്ലോട്ടും ഇതേ സച്ചിൻ പൈലറ്റും നേരത്തെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഇടപെടലിൽ കൂടി അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നും വേണുഗോപാൽ നടക്കുമെന്ന് ചിരിച്ചു, പക്ഷേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നമായി. മധ്യപ്രദേശിൽ ഇതുപോലെ കമൽനാഥിനെയും ജ്യോതിരാദിത്യ സിന്ധ്യയെയും ഒക്കെ ഒരുമിച്ച് വിളിച്ച് രാഹുൽ ഗാന്ധി ഒരുമിച്ച് നിന്നു, രണ്ടുപേരും ഞങ്ങൾ ഇതാ ഒന്നായിരിക്കുന്നു, കോൺഗ്രസ് ആണ് വികാരം എന്നൊക്കെ പറഞ്ഞ് ആഴ്ചകൾ കഴിയുമ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിലേക്ക് പോയി. അവിടുത്തെ ഭരണവും പോയി. കർണാടകയിൽ അവിടെ വേണുഗോപാൽ തിരിച്ചുകൊണ്ടുവന്ന കോൺഗ്രസിന്റെ എം എൽ എമാരാണ് നേരെ അപ്പുറത്തേക്ക് പോയത്. ഈ ഫോട്ടോ എടുത്ത ആളുകളാണ് അപ്പുറത്തേക്ക് പോയത്. ഗോവയിൽ നമ്മള് കണ്ടല്ലോ, മറ്റേ സത്യപ്രതിജ്ഞ ചെയ്തവരാണ്. പള്ളിയിൽ പോയി ചെയ്യുന്നു, അമ്പലത്തിൽ പോയി പ്രതിജ്ഞയിൽ തൊട്ട് സത്യം ചെയ്യുന്നു. സംഗതി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തയാളാണ് പ്രധാനമായിട്ട് അപ്പുറത്ത് പോയത്. അപ്പൊ ചൊല്ലിക്കൊടുത്തയാൾ പോയി കഴിഞ്ഞാൽ ബാക്കി ഇത് ഏറ്റുചൊല്ലി അവർക്ക് പോവാല്ലോ. അതാണ് അവസ്ഥ. എങ്ങും മാറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഭാരത് ജോഡോ യാത്ര അണികൾക്ക് ആവേശമൊക്കെ കൊടുത്തു, രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. പക്ഷെ സംഘടനയ്ക്ക് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള ചോദ്യം നമ്മൾ ആത്യന്തികമായി അടയാളപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഫലമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെ കൂടി ആശ്രയിച്ചാണ്. പിന്നെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമ്മുടെ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അടയാളപ്പെടുത്തപ്പെടുന്നത് അവരുടെ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഞങ്ങൾ ജനങ്ങളെ മാത്രം സേവിച്ച് നടക്കാമെന്ന് പറഞ്ഞല്ല ഒരാളും രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത്. അത് കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അല്ലല്ല, പാർട്ടിയെ പിടിച്ചു നിർത്താൻ, അതോടൊപ്പം പ്രവർത്തകരുടെ ഇടയിൽ ഒരു വികാരം ഉണ്ടാക്കാൻ ഈ ഖാർഗെയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഖാർഗെ വന്നിട്ടിപ്പം ഒരു മാസം കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 18-ാം തീയതി ആയിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന അദ്ദേഹം ചുമതലയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ കൂടുതലും ഈ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ ആ ഒരു വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിൽക്കുന്നത്. പക്ഷേ ഖാർഗെ എന്തിയെ എവിടെയാണ് എന്ന് പോലും ഒരു മാധ്യമങ്ങളിലും ഒരു വരി പോലും നമ്മൾ വായിക്കാൻ കഴിയുന്നില്ല. അല്ല, ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം നമ്മുടെ കേരളത്തിലും ഉണ്ട് കേട്ടോ. നമ്മളത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഈ ഒരു ആദ്യത്തെ ആവേശമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാരത് ജോഡോ യാത്ര പോയി, അത് കഴിഞ്ഞു. സുധാകരൻ വന്നപ്പോ ഒരു ആവേശം, സതീശൻ വന്നപ്പോ ഒരു ആവേശം, ഭാരത് ജോഡോ യാത്ര വന്നപ്പോ ഒരു ആവേശം കഴിഞ്ഞു.
പിന്നെ ഇത് ഇതങ്ങനെയാണ് ഈ ഇടക്കിടക്ക് ചോരത്തുള്ള ഇപ്പൊ ശശി തരൂർ വന്നപ്പോ ഒരാവേശം ഇത് മൊത്തം ആവേശമാണ്. ഈ ആവേശം ആവേശം വേണ്ട ഘട്ടങ്ങളിൽ കാണിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു പ്രശ്നം. യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മള് ഇത് പറയുന്നതിന്റെ ഒരു കാര്യം ഹിമാചലിനെ എപ്പോഴും ഉദാഹരണമായിട്ട് നമ്മൾ കാണണം. ഈ ഭാരത് ജോഡോ യാത്രയുടെ ആവേശം മുഴുവൻ ഒന്ന് ഹിമാചൽ പ്രദേശിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണമായിരുന്നു. ഹിമാചലിൽ എന്താണ് പ്രശ്നം? ഹിമാചലിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിച്ചത് ഭയങ്കര ഭരണവിരുദ്ധ വികാരമാണ്. ആപ്പിൾ കർഷകരടക്കം വലിയ പ്രതിസന്ധിയിലാണ്. തൊഴിലില്ലായ്മ അവിടുത്തെ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ ഇതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മോദി ഫാക്ടറാണ്. മോദിയെ പക്ഷേ ഈ ജനങ്ങൾക്കൊക്കെ വിശ്വാസമാണ്. അതിന് ബദൽ ഇന്നതാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് നിറഞ്ഞു നിൽക്കേണ്ടതല്ലേ? ഒരുപക്ഷേ ഈ റൂട്ട് മാറ്റി അവിടേക്ക് അത് ചെയ്യാമായിരുന്നു. അതല്ലെങ്കിൽ നിർത്തിവെച്ചിട്ട് ഈ ഭാരത് ജോഡോ യാത്ര നിർത്തിവെച്ചിട്ട് ഭാരത് ജോഡോ യാത്രയിലെ സഹയാത്രികരോടൊപ്പം ഹിമാചൽ പ്രദേശിൽ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഒരു 4-5 ദിവസം സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചേനെ. യഥാർത്ഥത്തിൽ ഹിമാചലിൽ കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നേതൃദാരിദ്ര്യമാണ്. വീരഭദ്രസിംഗിനെ പോലെയുള്ള ഒരു നേതാവൊക്കെ പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രതിഭാസിംഗ് അവരങ്ങനെ അദ്ദേഹത്തെ പോലെ കരിസ്മയെന്നുള്ള ഒരു നേതാവല്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി അവിടെ നേരിടുന്നുണ്ട്, ഗുജറാത്തിൽ നേരിടുന്നുണ്ട്, നേതൃദാരിദ്ര്യം ഇവിടെയുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെയുണ്ട്. സതീശനും സുധാകരനും ഒക്കെ വലിയ നേതാക്കന്മാരായി നടക്കുന്നുണ്ടെങ്കിലും ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ മാത്രം നേതാക്കന്മാരാണ് കേട്ടോ. പ്രാദേശികമായി മാത്രം കുറെ പിന്തുണയുള്ള ആളുകളാണ്. അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. ഇവരിൽ വിശ്വാസമൊന്നുമില്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ എം ജി യൂണിവേഴ്സിറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം കണ്ടില്ലേ? 130-ൽ 116 കോളേജ് കേസായി. എം ജി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എറണാകുളവും കോട്ടയവും ഇടുക്കിയും, അതായത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്ന സ്ഥലമാണ്. കോട്ടയത്ത് ദയനീയമാണ് കേട്ടോ. 38 കോളേജുകളിൽ 38 വിജയിച്ചു. അവിടെ കേരള കോൺഗ്രസ് കൂടി ചെന്നപ്പോ സംഗതി പൂർണ്ണമായി. അല്ല, എറണാകുളത്ത് പോലും 48-ൽ 40 കോളേജുകൾ എസ് എഫ് ഐയാണ്. 8 ഇടത്ത് മാത്രമാണ് കെ എസ് യുവിന് ജയിക്കാൻ. സതീശന്റെ തട്ടകമാണ്. കോൺഗ്രസ് ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ജില്ല എറണാകുളമാണ്. ആ ജില്ലയിൽ പോലും പിള്ളേർക്ക് വിശ്വാസമില്ലെന്നേ. എറണാകുളവും കോട്ടയവും, കോട്ടയം മതന്യൂനപക്ഷങ്ങളുടെ ഒരു കേന്ദ്രമാണ് അവിടെ കോൺഗ്രസ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ സ്ഥലം, അതെ, തിരുവഞ്ചൂരിന്റെ സ്ഥലം, ഞാൻ പറയുന്നത് ജോസഫിന്റെ സ്ഥലം. ഈ എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെ പലപ്പോഴും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരുടെ കാര്യത്തിലൊക്കെ കെ എസ് യു ബലാബലം നിന്നിട്ടുണ്ട് പലപ്പോഴും. കാരണം കെ എസ് സി എമ്മിന്റെ പിന്തുണ അവിടെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. കെ എസ് യുവിന് എറണാകുളം, കോട്ടയം ജില്ലകളിൽ, ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്ന സ്വാധീനം ഇപ്പൊ ഇടുക്കിയിലൊന്നും ഇല്ല. ഇടുക്കിയിലൊക്കെ 4 കോളേജേ കിട്ടിയുള്ളൂ. എന്നിട്ട് നീല വസന്തം എന്നാണ് പറയുന്നത്. അല്ല, ഞാനിത് പറയുന്നത് നമ്മൾ ഈ നേതൃദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞു വിശ്വാസമില്ലെന്നേ. ഈ ഇവരൊക്കെ എല്ലാവരും വോട്ട് ചെയ്യേണ്ടുന്ന ആളുകളാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടുന്ന പിള്ളേരാണ്, കുട്ടികളാണ്, പുതിയ തലമുറയാണ്. ആ തലമുറയ്ക്ക് അവർക്ക് പോലും വിശ്വാസമില്ല, വിശ്വാസമില്ല. ഇത്രയും ഇപ്പൊ സർവകലാശാലയ്ക്കെതിരെ ഗവർണറെ മുൻനിർത്തി വൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം മുഴുവൻ പിന്നിൽ നിൽക്കുന്നു. പിള്ളേരെന്താ ചിന്തിക്കുന്നത്? അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ, എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒരിടത്തും കെ എസ് യുവിന് അവരുടെ അടയാളപ്പെടുത്തൽ പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ മലബാറിലെ കുറെ കോളേജുകളിൽ, മലപ്പുറത്തെ കുറെ കോളേജുകളിൽ എം എസ് എഫ് ജയിച്ചത് കൊണ്ടാണ് മാനം കാത്തത്. അല്ലായിരുന്നെങ്കിൽ ക്ലീൻ സ്വീപ്പ് ആയിപ്പോയത്. ഇതൊക്കെ വേറെ കക്ഷികൾക്കൊന്നും അവിടെ വിദ്യാഭ്യാസം കണ്ടു. ഇപ്പം മാണി ഗ്രൂപ്പിന്റെ ബദലായിട്ട് വന്ന ജോസഫ് ഗ്രൂപ്പ്, ജോസഫ് ഗ്രൂപ്പിന്റെ കെ എസ് സിക്ക് ഒന്നും വലുതായിട്ട് എനിക്കൊന്നും ഏതൊരു ഒരു കോളേജിലോ കണ്ട അവർ കുറച്ച് സീറ്റ് നിലനിർത്തി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത്. അല്ലാതെ അത് ഒഴിച്ചാൽ വേറെ ഇങ്ങും ആർക്കും ഒരു സ്വാധീനമില്ല. കൊല്ലത്ത് ആർ എസ് പിയുടെ ഈറ്റില്ലമായ കൊല്ലത്ത് ആർ എസ് പിയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു ഒരു കൗൺസിലർ വോട്ട് ഒരു ക്ലാസ് റെപ്പിനെ പോലും വിജയിപ്പിക്കാൻ ഏതെങ്കിലും കോളേജിൽ കഴിയും. നേരത്തെ സജീവമായി കേരളത്തിൽ ഉണ്ടായിരുന്ന സംഘടനകളാണ് അവർക്ക്. പി എസ് സിയിലൂടെ കടന്നു വന്നവരാണ് ഈ എല്ലാവരും. അത് അതൊക്കെ കഴിഞ്ഞ കഥകളാണ്. ഇതൊന്നും ഇപ്പം എസ് എഫ് ഐ ഒരു ക്യാമ്പസിൽ ചെന്നാൽ എസ് എഫ് ഐ, കെ എസ് യു അല്ലെങ്കിൽ എ എസ് എഫ് ഇങ്ങനെ പോകുന്നു ക്യാമ്പസിലെ രാഷ്ട്രീയം. പക്ഷേ ഇതിൽ അവരെ ഏത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില മത ന്യൂനപക്ഷ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന കോളേജുകൾ അവിടെ പോലും കഴിഞ്ഞ ദിവസം ഇവിടെ സി പി ജോൺ ഇവിടെ വന്ന നമ്മളുടെ ഒരു അഭിമുഖത്തിൽ സി പി ജോൺ പറഞ്ഞു എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സി പി ജോണിന് അവസാനം അവിടെ ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുള്ള കോളേജുകളുണ്ട്. അത് ക്രൈസ്തവ സഭകൾ നടത്തുന്ന കോളേജുകളിൽ അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം ഇപ്പം തിരിച്ച്
എസ് എഫ് ഐയുടെ കോട്ടകളാണ്. അല്ല, അതാണ് നമ്മുടെ ഈ കോൺഗ്രസിന്റെ അവസ്ഥ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞത് ഭാവിയിലേക്കുള്ള വളം അവിടെയാണ് ഇട്ടുകൊടുക്കേണ്ടത്. അത് സാധിക്കുന്നില്ല. അങ്ങനെ പോകുന്ന ഒരു പാർട്ടിക്ക് എന്ത് ജോഡോ യാത്ര നടത്തിയാലും പണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടെങ്കിലേ രാഷ്ട്രീയ പാർട്ടികളുണ്ടോ? പാർട്ടിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നാണ് വരുന്നത്. റിക്രൂട്ട്മെന്റ് മാത്രമല്ല, ഒപ്പീനിയൻ മേക്കേഴ്സും കൂടിയാണ് അവർ ചെറുപ്പക്കാർ. കാരണം അവരാണ് ഈ സോഷ്യൽ മീഡിയ ഈ ഇതൊക്കെ അധികം ഉപയോഗിക്കുന്ന ആളുകൾ. അപ്പൊ അവരിലേക്കൊന്നും ഇത് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് വലിയ നേതാക്കന്മാരാണെന്ന് പൊടി പൊടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇതൊക്കെ. അതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്.